ക്രിസ്പി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉന്നയൻകായ കൊണ്ട് പൊടിമാസം ഉണ്ടാക്കില്ലേ, മറ്റ് പല സംഭവങ്ങൾ കൊണ്ടും പൊടിമാസം ഉണ്ടാക്കും. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഡിഷ് തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിഷ്, അധികം എരിവൊന്നും ഇല്ലാണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിഷ്. അത് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നുകൂടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ നേന്ത്രക്കായ പൊടി മാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് നേന്ത്രക്കായ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് തൊയ്യൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഇവിടെ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു ആറേഴ് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. അഞ്ചാറ് പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, രണ്ട് നുള്ള് കായം പൊടി വേണം, ഉപ്പ് വേണം, 4 ടേബിൾ സ്പൂൺ നാളികേരം ചെറുകീത് വേണം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ നേന്ത്രക്കായ പൊടി മാസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിത് തൊലി കളയുന്നത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം എങ്ങനെയാണ് ഈ ഫുള്ളായിട്ട് മറ്റേ നമ്മൾ ചീന്തി കളയുക, അങ്ങനെയല്ല കളയേണ്ടത്, ഇങ്ങനെ കളയണം. അപ്പോൾ രണ്ട് കായ മാത്രമുള്ള കാരണം ഞാൻ കയ്യിൽ ഇപ്പം അധികം വലിയ കറി ഒന്നും ആവില്ല ഇത് പൊളിച്ചെടുക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ സാധാരണ ഉപ്പാണ് കേട്ടോ കറിയാൻ വേണ്ടിയിരിക്കാൻ പറ്റാറ്. അപ്പോൾ കൂടുതൽ കായൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് കയ്യിൽ ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് കയ്യിൽ പറ്റിയിട്ട് നിങ്ങൾ കൊത്തോലി പൊളിച്ചെടുക്കുക. അപ്പം ഇതേപോലെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് തൊലി വൃത്തിയാക്കി എടുക്കേണ്ടത് കേട്ടോ. ഇനി ഇപ്പം ഞാനിത് നേരത്തെ രണ്ടെണ്ണം രണ്ട് നേന്ത്രക്കായ ഇതേപോലെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ കുക്കറിൽ ഇപ്പം കഴിഞ്ഞിട്ട് അത് കൂളായിട്ടും കൂടിയുണ്ട്, എന്നാലും നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി. ഒരു ഇപ്പൊ രണ്ട് നേന്ത്രക്കായുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് മാത്രം വേവിക്കാം. ഇത് നന്നായിട്ട് ഇങ്ങനെ ചതഞ്ഞരിഞ്ഞിങ്ങനെ അങ്ങനെ വേവരുത്, ജസ്റ്റ് വേഗം കണ്ട ഹാർഡായിട്ടിരിക്കുന്ന കണ്ട നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം, ആ രീതിയിൽ മാത്രമേ വേവാകൂ. അപ്പൊ നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യണ ഒരു ഇതില് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരൊറ്റ സെക്കൻഡ് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് സവാള 2 എണ്ണം അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അതായത് ഒരു ഗോൾഡൻ കളർ ആവില്ലേ സവാള, അതുവരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പൊ സവാള നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കായ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ, തീ കുറച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 നുള്ള് കായംപൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അതായത് ഇതൊന്ന് ഡ്രൈ ആയ ആ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നന്നായി ഇളക്കാം, ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്നൊന്ന് ഇളക്കിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ.